ഇന്ത്യൻ ഓഡിയൻസ് അധികം അക്സെപ്റ്റ് ചെയ്യാത്തൊരു ജോണറാണ് സൈഫൈ. എന്നിട്ട് പോലും കുറച്ച് നല്ല വിരലെണ്ണാൻ പറ്റുന്ന നല്ല സൈഫൈ സിനിമകൾ ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് സൈഫൈ സിനിമകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ. ആദ്യത്തേത് മാനാട്. 2021 വെങ്കട് പ്രഭുവിന്റെ സംവിധാനത്തിൽ ശിംബു നായകനായി വന്ന ഈ ഒരു സിനിമ ഒരു ടൈം ലൂപ്പിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ടൈം ലൂപ്പ് കോൺസെപ്റ്റ് നമ്മൾ ആദ്യമായിട്ടല്ല ഇന്ത്യൻ സിനിമയിൽ കാണുന്നതെങ്കിലും അതിന്റെ എക്സിക്യൂഷൻ വൈസ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരുന്നു മാനാട് എന്ന് പറയാം. കാരണം വളരെ സിമ്പിൾ ആൻഡ് ലേമൻ ആയിട്ടാണ് സിനിമ ചർച്ച ചെയ്തു പോകുന്നത്. സാധാരണ സൈഫൈ സിനിമകളിൽ നിന്നും ഒരുപാട് വേറിട്ട് നിൽക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. സൈഫ് എന്നൊരു കോൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ ഒരുപാട് സൈഫൈ ടെക്കുകളും അല്ലെങ്കിൽ ടൈം മെഷീൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ ഇതിൽ ഒരു സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു ജോണറിനെ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനെ എടുത്ത് വളരെ നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു മൂവിയാണ് ഈ ഒരു മാനാട് എന്ന് പറയുമ്പോൾ. സാധാരണ ഈ ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും സമയം കൂടുതൽ എടുക്കുക. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല, ആ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ എൻഗേജിംഗ് ആയിട്ട് കാണിക്കാം, അതേ കാര്യത്തെ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത് കാണിച്ചാലും പുതിയ പുതിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പ്രേക്ഷകരെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ കാണിച്ചൊരു മൂവിയായിരുന്നു മാനാട്. അതുകൊണ്ട് തന്നെ വെങ്കട് പ്രഭുവിന്റെ പുതിയൊരു ട്രൈ അത് പ്രോപ്പറായിട്ട് തന്നെ വർക്ക്ഔട്ട് ആയിട്ടുള്ള ക്രിറ്റിക്കൽ ആൻഡ് കൊമേഴ്ഷ്യലി ഹിറ്റ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു മാനാട് എന്ന മൂവി. ഈ അടുത്ത് അതിന്റെ ലൂപ്പിന്റെ എൻഡ് അല്ലെങ്കിൽ എത്ര ടൈം ഉണ്ടായിരുന്നു എന്നൊക്കെ വെങ്കട് പ്രഭു ഒരു ഇന്റർവ്യൂവിലൊക്കെ റിവീൽ ചെയ്തിരുന്നു. ഏകദേശം 6 മാസത്തോളമായിരുന്നു ആ സിനിമയിൽ കണ്ട ലൂപ്പ് എന്നുള്ളതൊക്കെ. സോ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉള്ള ഒരു മൂവി ആയിരുന്നു മാനാട്. അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ സൈഫൈ മൂവി എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഈ ഒരു മാനാട് എന്ന ചിത്രം. അടുത്തത് ക്രിഷ്. 2006 പുറത്തിറങ്ങിയ ആദ്യ ക്രിഷ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ സൈഫൈ മൂവി എന്ന് പറയാം. അതിന് ശേഷം പുറത്തിറങ്ങിയ 2-3 കുറിച്ചൊക്കെ തന്നെ ഞാൻ പറയുന്നത്, ആദ്യത് കൃഷി അത് ഗംഭീരമായിരുന്നു. കോയമ്പലിക്കരുടെ സീക്വൽ ആയിട്ട് പുറത്തിറങ്ങിയ ഈ ഒരു മൂവിയിൽ ആ ഒരു കൃഷി എന്നൊരു സൂപ്പർ ഹീറോ, ആ ഒരു സൂപ്പർ ഹീറോ ജോണറിനെ ഒരു സൈഫ് എലമെന്റ് വെച്ച് എത്ര ഗംഭീരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് കാണിച്ച് വളരെ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഹിന്ദി മൂവി കൂടിയായിരുന്നു എന്ന് പറയും. കാരണം അത്ര ഗംഭീരമായിട്ട് ഹൃത്തിക് റോഷൻ എന്ന ആക്ടർ ആപ്റ്റ് ആയിട്ടുള്ള റോള് ഓവർ എക്സാഗ്രേറ്റഡ് ആവാതെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് മൂവിയിലൊക്കെ ഒരുപാട് ഓവറാക്കി കാണിച്ച് പല സീക്വൻസുകളൊക്കെ ഒഴിവാക്കിയിട്ടായിരുന്നു ഈ ഒരു ആദ്യ മൂവി പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു നല്ല ഇന്ത്യൻ സൂപ്പർ ഹീറോ മൂവി കൂടിയായിരുന്നു ഈ ക്രിഷ് എന്ന ആദ്യത്തെ മൂവി. അതിനോടൊപ്പം തന്നെ പറയാൻ സാധിക്കും അതിന് മുമ്പ് പുറത്തിറങ്ങിയ അതിൻ്റെ ശരിക്കും പ്രീക്വലായ കോയമ്പിലിക്കി എന്ന 2003 സിനിമ. ഇതേ ക്രൂ ഇതേ കാസ്റ്റ് വെച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടി നമ്മുടെ സ്പിൽബർഗിൻ്റെ ET പോലെ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് പുറത്തിറങ്ങിയ സിനിമയായിട്ട് തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഇന്ത്യൻ അഡാപ്റ്റേഷൻ നമ്മുടെ ആ ഒരു ജോഗ്രഫിയിൽ വെച്ച് എത്ര ആ ഒരു ജാദു എന്നൊരു ക്യാരക്ടറൊക്കെ ഭയങ്കര ഐക്കോണിക് ആയിരുന്നു, നമുക്കിപ്പോഴും ഓർമ്മ നിൽക്കുന്ന കുറേ സാധനങ്ങൾ. അത്തരത്തിൽ സൈഫ് എന്നൊരു കോൺസെപ്റ്റിനെ ആ രീതിക്ക് ഒരു ഏലിയൻ എന്ന രീതിക്ക് എക്സ്പ്ലോർ ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു മൂവിയായിരുന്നു ഈ ഒരു കോയം വിളിക്കുക. അതിൻ്റെ ആ ഒരു ലവ് ട്രാക്ക് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഓവർ ഗ്രാഫിക്സ് ഇട്ട് വെറുപ്പിക്കുക, അത് പ്രാക്ടിക്കൽ എഫക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഏലിയൻ കോൺസെപ്റ്റ് ഇതൊക്കെ തന്നെ കൊണ്ട് കോയം വിളിക്കുക വളരെ മികച്ചൊരു ഇന്ത്യൻ സൈഫൈ മൂവിയാണെന്ന് പറയാം. അടുത്തത് 2015 പുറത്തിറങ്ങിയ ഇൻട്രു നെട്ടു നാളെ. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു തമിഴ് സൈഫൈ മൂവിയായിരുന്നു. ഒരു ടൈം മെഷീൻ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു സിനിമയുടെ കഥ മുഴുവനായിട്ട് നടന്നുകൊണ്ടിരുന്നത്. 2065 ആര്യയുടെ ഒരു സയന്റിസ്റ്റ് ക്യാരക്ടർ ഈ ഒരു ടൈം മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് പാസ്റ്റിലേക്ക് വിടുന്നതും അത് കിട്ടുന്ന ഒരു കൂട്ടം ആൾക്കാർ പിന്നെ അത് വെച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്ന വളരെ രസകരമായ ഒരു മൂവിയായിരുന്നു ഇന്റർനെറ്റ് നാളെ. സോ ടൈം ട്രാവൽ അല്ലെങ്കിൽ ടൈം മെഷീൻ എന്ന ഒരു സൈഫൈ കോൺസെപ്റ്റിനെടുത്ത് വളരെ ഫൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് തന്നൊരു മൂവിയായിരുന്നു ഈ ഒരു ഇന്റർനെറ്റ് നാളെ. അടുത്തത് നയൻ. മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഫൈ മൂവി എന്ന് പറയും നയൻ. അവർ ഹൊറർ പ്ലസ് സൈഫൈ എന്നാലോ രണ്ട് ജോണറിനും കൂടി ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു മൂവിയായിരുന്നു ഈ ഒരു ചിത്രം എന്ന് പറയാം. പൃഥ്വിരാജ് ചിത്രമായ ഈ ഒരു സിനിമയിൽ നമ്മുടെ ഒരു കോമറ്റ് വരുന്നുണ്ട് 9 ദിവസത്തേക്ക്. അവർ 9 ദിവസത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അതിനെ ഈ ഒരു പ്രധാനപ്പെട്ട 2-3 ക്യാരക്ടേഴ്സിനെ കേന്ദ്രീകരിച്ച് അവരുടെ ഇടയിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യങ്ങളായിരുന്നു സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോൾ അവർ ഹൊറർ ജോണറിനെയും ഈ ഒരു സൈഫൈ ജോണറിനെയും കൂടി പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് അധികം കാര്യങ്ങളൊന്നും റിവീൽ ചെയ്ത് ഇനീഷ്യലി കാണിക്കാതെ ഇത് ഏത് ജോണറിലാണ് പെടുന്നതെന്ന് ഇനീഷ്യലി അറിയാതെ കാണുന്ന ഒരു മൂവി കൂടിയായിരുന്നു ഈ ഒരു നയൻ എന്ന ചിത്രം. അതുകൊണ്ട് തന്നെ മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഫൈ മൂവി ആയിട്ട് പറയാം നയൻ എന്ന മൂവി. അടുത്തത് എന്തിരൻ അല്ലെങ്കിൽ റോബോ. നമ്മുടെ 2010 പുറത്തിറങ്ങിയ ശങ്കർ ചിത്രം. അത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിലെ ആക്ഷൻ സീക്വൻസുകളും ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര ഓവറായിട്ട് തോന്നുമെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു കോൺസെപ്റ്റിനെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു മൂവി ആയിരുന്നു. ഇതിനു മുമ്പ് പല ഹോളിവുഡിലൊക്കെ നമ്മൾ പല റോബോട്ടിക് ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ മൂവീസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ടെറൈനിൽ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഗംഭീര മൂവി കണ്ടത്. ഇതിൻ്റെ സീക്വലായിട്ട് പുറത്തിറങ്ങിയ 2.0 ഇത്തരത്തിലുള്ള നല്ലൊരു സൈഫൈ കോൺസെപ്റ്റിലുള്ള ഒരു മൂവിയാണെന്ന് പറയാം. 2.0 കുറച്ചും കൂടി എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സും കുറച്ചും കൂടി ഓവറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടെങ്കിലും ആ ഒരു കോൺസെപ്റ്റിനെ നല്ല നീറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു മൂവിയായിരുന്നു രണ്ടും. അതുകൊണ്ട് തന്നെ റോബോ ആൻഡ് 2.0 ഡയറക്ടർ ശങ്കറുടെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വർക്കുകളും നല്ല മികച്ച ഇന്ത്യൻ സൈഫൈ മൂവിയായിട്ടും പറയാൻ പറ്റും ഈ രണ്ട് സിനിമകളും. ദൻ 2021 പുറത്തിറങ്ങിയ അറ്റാക്ക്. ഈ ജോൺ അബ്രഹാം മൂവി ഒരു സൈബോർഗ് അല്ലെങ്കിൽ ആ ഒരു മോഡിലുള്ള ഒരു മൂവിയാണെന്ന് പറയാം. അപ്പോൾ ഒരു നോർമൽ സോൾജിയർ അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റ് കാരണം അല്ലെങ്കിൽ ഒരു ബോംബ് എക്സ്പ്ലോഷന് ശേഷം അദ്ദേഹത്തെ ഒരു സൈബോർഗ് ലെവലിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മളൊരു ഹോളിവുഡിൽ കണ്ടുള്ള അപ്ഗ്രേഡ് എന്ന മൂവിയുടെ അതേ ഒരു ഫോർമാറ്റിൽ പോകുന്ന ഒരു മൂവിയാണ്. പക്ഷേ കുറച്ചും കൂടി ആക്ഷൻ പാക്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പുറത്തിറങ്ങിയ ഒരു മൂവിയായിരുന്നു. ഇതൊരു പാർട്ട് 1 ഒരു ഫസ്റ്റ് പാർട്ടായിട്ടാണ് പുറത്തിറങ്ങിയത്. ഇതിന് സെക്കൻഡ് ആൻഡ് തേർഡ് പാർട്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് പാർട്ട് നല്ല പടം തന്നെയാണ്. കാരണം
ആ ഒരു കോൺസെപ്റ്റിനെ, അല്ലെങ്കിൽ ആ ഒരു സൈബോർഗ് കോൺസെപ്റ്റിനെ അതിന് പറ്റിയ ആപ്റ്റായിട്ടുള്ള റോളായിരുന്നു, അല്ലെങ്കിൽ ആപ്റ്റായിട്ടുള്ള ഒരു കാസ്റ്റായിരുന്നു കിട്ടിയിട്ടുള്ളത്. സോ അതിനെ ആ ഒരു ചുരുക്ക സമയം കൊണ്ട് നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തൊരു മൂവിയായിരുന്നു ഈ ഒരു അറ്റാക്ക് എന്ന മൂവി. അവർ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ് സിനിമ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിച്ചത്. അതിൽ തന്നെ നിൽക്കുന്നുണ്ട് മൂവി. അടുത്തത് 2014 പി കെ രാജ്കുമാർ ഹീറാണ് ഈ നോർമൽ സൈഫൈ മൂവീസ് പോലെയല്ലേ ഈ ഒരു സിനിമ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഏലിയൻ എർത്തിലേക്ക് വന്ന് ഇവിടത്തെ കുറേ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കുറേ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന രീതിയിലുള്ള മൂവിയായിരുന്നു. ഇത് പല രീതിക്കും ഒരുപാട് പേരുടെ കണ്ണു തുറന്നു, അല്ലെങ്കിൽ ഒരുപാട് പേരോടുള്ള ഒരു ഡയറക്റ്റ് ചോദ്യങ്ങളും കൂടിയായിരുന്നു ഈ ഒരു സിനിമ. സോ സയൻസ് ഫിക്ഷൻ എന്ന കോൺസെപ്റ്റിനെ എടുത്ത് ഇത്ര ഗംഭീരമായിട്ട് ഇങ്ങനൊരു കാര്യത്തിന് യൂസ് ചെയ്യാം, ഒരുപാട് പേരുടെ കണ്ണു തുറക്കം എന്ന് വ്യക്തമായിട്ട് എടുത്ത് കാണിച്ച ഒരു ഗംഭീര സിനിമ തന്നെയാണ് പി കെ എന്ന ചിത്രം. അടുത്തത് 2021 പുറത്തിറങ്ങിയ ചുരുളി. മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഫൈ മൂവിയാണ് ചുരുളി. ആ സിനിമയിൽ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രൊഫാനിറ്റി കാരണം ആ സിനിമ വേറെ രീതിയിലൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ ആ സിനിമയുടെ കോൺസെപ്റ്റ്, അതിന്റെ എക്സിക്യൂഷൻ ഒക്കെ ഗംഭീര സാധനമാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ട് കേട്ടിട്ടില്ലാത്ത ഒരു ഫോക്ലോർ, അല്ലെങ്കിൽ ഒരു ഫാന്റസി, ഒരു മിസ്റ്ററി, ഒരു ഹൊറർ, ഒരു ത്രില്ലർ, ഒരു സയൻസ് ഫിക്ഷൻ എല്ലാം കൂടി അടങ്ങുന്ന, അല്ലെങ്കിൽ എല്ലാ ജോണേഴ്സിനും കൂടി ഒരു മിക്സ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു ഈ ഒരു ചുരുളി എന്ന മൂവി. എല്ലാത്തരം പ്രേക്ഷകർ ഈ സിനിമ ദഹിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം നമ്മൾ നോർമലി കാണുന്ന സൈഫൈ കോൺസെപ്റ്റുകളല്ല സിനിമയിലുള്ളത്. ആ സിനിമയ്ക്ക് അതിൻ്റെതായ കുറെ പ്രത്യേകതകളുണ്ട്. ചില നേരത്തൊക്കെ നമുക്ക് ചിലപ്പോൾ സൈക്കോളജിക്കൽ മൂവി ആയിട്ട് തോന്നും, ചില നേരത്തൊക്കെ ഹൊറർ മൂവി ആയിട്ട് തോന്നും, ചില നേരത്തൊക്കെ ഒരു പക്ക മിസ്റ്ററി ആയിട്ട്. പക്ഷേ എൻ്റെ ഏറിയ ഒരു മികച്ച സൈഫൈ കോൺസെപ്റ്റ് തന്നെയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. അതിനെ പ്രോപ്പറായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ചുരുളി. സോ എന്തൊക്കെ തന്നെ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലാംഗ്വേജസിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടെങ്കിലും സിനിമ ചർച്ച ചെയ്യുന്നൊരു കോൺസെപ്റ്റ്, അതുമായിട്ട് ആ കാര്യം ബ്ലെൻഡ് ചെയ്ത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ഗംഭീര പടം തന്നെയാണ് ചുരുളി എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന് മിരുദൻ. 2016 പുറത്തിറങ്ങിയ ഒരു തമിഴ് സോംബി ത്രില്ലർ മൂവി ആയിരുന്നു മിരുദൻ. ആ ഒരു സോംബി എന്നൊരു കോൺസെപ്റ്റിനെ നമ്മൾ നോർമലി മറ്റ് ഇന്ത്യൻ സിനിമകളിലൊക്കെ കാണുമ്പോൾ വളരെ അലമ്പാക്കിയിട്ടാണ് കാണിക്കാറ്. പക്ഷേ ഈ സിനിമ വളരെ ക്രിസ്പായിട്ട് ആ ഒരു സോംബി കോൺസെപ്റ്റിനെ കാണിച്ചൊരു സിനിമയാണ്. കാരണം വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മുടെ ഒരു നാട്ടിലെ ടെറൈനിൽ ഇത്തരത്തിലുള്ള ഒരു സോംബി അറ്റാക്ക് വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, ഒരുപാട് ഹോളിവുഡ് മൂവീസിൽ നിന്നും കൊറിയൻ മൂവീസിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് പല കാര്യങ്ങളും സിനിമയിൽ കാണിക്കുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുമെങ്കിലും അതിനെ നമ്മുടെ നാട്ടിലെ ടെറൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ സിനിമയിലെ ഡയറക്ടർക്ക് സാധിക്കുന്നുണ്ട്. ഇതേ ഡയറക്ടറിനെ സംവിധാനം ചെയ്തിട്ടുള്ള ടിക് ടിക് ടിക്കും ദെൻ ക്യാപ്റ്റൻ, ഈ രണ്ട് സിനിമകളൊക്കെ തന്നെ ഈ സൈഫൈ എന്നൊരു കോൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ മിരുദനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ താഴെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വർക്കായിട്ട് പറയാൻ സാധിക്കും മിരുദൻ മൂവി. മറ്റ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് സിനിമകളും സൈഫൈ കോൺസെപ്റ്റ് തന്നെയാണെങ്കിലും ഈ ഒരു ഓവറോൾ വെച്ച് നോക്കുമ്പോൾ ഗംഭീരം എന്ന് പറയാൻ പറ്റുന്നത് മിരുദൻ മാത്രമാണ് ഇന്ത്യൻ സൈഫൈ മൂവീസിൽ വെച്ച് തന്നെ. അടുത്തത് റാവൺ. 2011 പുറത്തിറങ്ങിയ ഈ ഒരു ഷാരൂഖ് ചിത്രത്തിൽ ഒരു ഗെയിം, ആ ഒരു ഗെയിം ക്യാരക്ടർ പുറത്തേക്ക് അല്ലെങ്കിൽ റിയൽ ലൈഫിലേക്ക് വന്നാൽ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങളായിരുന്നു എടുത്തു കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ കുറച്ച് പൂർ ആയിട്ട് തോന്നിയെങ്കിലും ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് മികച്ച വിഷ്വൽ ട്രീറ്റ് തന്നൊരു മൂവി കൂടിയായിരുന്നു ഈ റാവൺ എന്ന ചിത്രം. ഷാരൂഖ് ഖാൻ്റെ ജീവൻ ക്യാരക്ടറും ദെൻ ആ ഒരു റാവൺ എന്ന ക്യാരക്ടർ നമുക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റോറി ലൈനൊക്കെ തന്നെ ആയിരുന്നെങ്കിലും ഒരു നല്ല സൂപ്പർ ഹീറോ ദെൻ ഒരു സൈഫൈ കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്തൊരു മൂവി തന്നെയാണ് റാവൺ എന്ന് പറയാം. മറ്റൊന്ന് 2016 പുറത്തിറങ്ങിയ 24 സൂര്യയുടെ വളരെ അൺറേറ്റഡ് ആയിട്ടുള്ള മൂവീസിൽ ഒന്നാണ്. കാരണം തിയേറ്ററിലൊക്കെ വൺ ഫ്ലോപ്പായിരുന്നു ഈ ഒരു മൂവി. എന്താ കാരണം എന്നറിയില്ല. ആ സിനിമ കൂടുതലായിട്ട് ആൾക്കാർ പിന്നീടായിരുന്നു അതിനെ കുറിച്ച് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ പിന്നീടാണ് ഇതിൻ്റെ വില മനസ്സിലാക്കിയെന്ന് പറയും. കാരണം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഫൈ മൂവി ആയിരുന്നു ഈ ചിത്രം. അത്രയും ഗംഭീരമായിട്ട് അവർ ടൈം ട്രാവൽ എന്നൊരു കോൺസെപ്റ്റിനെ വളരെ എൻഗേജിങ് ആയിട്ട് എടുത്ത് കാണിച്ചൊരു മൂവി ആയിരുന്നു. സൂര്യയ്ക്ക് ട്രിപ്പിൾ റോളിൽ വന്ന സൂര്യയുടെ തന്നെ ഇപ്പോൾ റോളക്സ് വരുന്നതിന് മുമ്പ് വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലൻ ക്യാരക്ടറായ ആത്രയൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു ഈ ഒരു 24 എന്ന മൂവി. സോ ടൈം ട്രാവൽ എന്നൊരു കോൺസെപ്റ്റിനെ അതിമനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു മൂവി ആയിരുന്നു 24 എന്ന തമിഴ് ചിത്രം. മറ്റൊന്ന് ഓ, 2018 പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ. ഇത് സൈക്കോളജിക്കലാണോ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ ആണോ എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷേ ഒരു സൈഫൈ കോൺസെപ്റ്റ് ചർച്ച ചെയ്യുന്ന ഒരു മൂവി ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ അതിൻ്റെ എക്സിക്യൂഷൻ വാസ് ഗ്രേറ്റ്. കാരണം മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നത്. ഈ സിനിമയുടെ ജോണർ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് സിനിമ ചർച്ച ചെയ്യുന്നത്, എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക് എന്നുള്ളത് ഒരു തരത്തിൽ നമുക്ക് പിടികിട്ടില്ല. സിനിമ പ്രോപ്പറായിട്ട് എൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഓക്കെ ഇതായിരുന്നു അല്ലേ വളരെ മോഡ് കിട്ടുള്ളൂ. ഇപ്പോൾ നിത്യ മേനോനും കാജൽ അഗർവാളും റജീന കസാൻഡ്രയൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഈ ഒരു പ്രശാന്ത് വർമ്മ സിനിമ ഒരു ക്രോസ് ജോണർ മൂവി കൂടിയാണെന്ന് പറയാം. അപ്പോൾ തെലുങ്കിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഫൈ മൂവി എന്ന് പറയാൻ പറ്റും ഈ ഒരു ചിത്രം. മറ്റൊന്ന് 2018 പുറത്തിറങ്ങിയ മെർക്കുറി എന്ന ചിത്രം. കാർത്തിക് സുബ്രാജ് ചിത്രമായ ഈ ഒരു മൂവി റിയൽ ലൈഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ റിയൽ ഇൻസിഡന്റ് ആയിട്ടുള്ള ഒരു മെർക്കുറി പോയ്സണിങ്ങനെ ബേസ് ചെയ്ത് പുറത്തിറങ്ങിയ ഒരു മൂവിയാണ്. അപ്പോൾ അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് ഒരു ഹൊറർ അല്ലെങ്കിൽ ഒരു സൈഫൈ പ്ലസ് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്ത് പോകുന്നൊരു ഹൊറർ സൈഫൈ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് സാധാരണ അല്ലെങ്കിൽ പക്ക ഹൊറർ മൂവി ആയിട്ടൊക്കെയാണ് സിനിമ പറയപ്പെടുന്നതെങ്കിലും സൈഫൈ കോൺസെപ്റ്റ് തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. പ്രഭുദേവ് പ്രധാന വേഷത്തിന്ന ഈ ഒരു മൂവിയിൽ ഒരു മെർക്കുറി പോയ്സണിങ് നടന്ന സ്ഥലത്തേക്ക് കുറച്ച് ആൾക്കാർ വരുന്നു. തുടർന്ന് നടക്കുന്ന ഹൊറർ എലിമെന്റ്സ് ഒക്കെ തന്നെയായിരുന്നു സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നതെങ്കിലും ഈ കോൺസെപ്റ്റിന്റെ എക്സിക്യൂഷൻ അതൊരു പ്രോപ്പർ സൈലന്റ് മൂവി ആയിട്ട് തന്നെ സിനിമയിൽ സംഭാഷണം ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു. ഒരു പക്ക സൈലന്റ് മൂവി ആയിരുന്നു ഈ ഒരു മെർക്കുറി എന്ന മൂവി. സോ അതും നല്ലൊരു സൈഫൈ കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഗംഭീര മൂവി തന്നെയാണെന്ന് പറയാം. മറ്റൊന്ന് 2019 പുറത്തിറങ്ങിയ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ വെർഷൻ 5.25. സോ മലയാളത്തിലെ മറ്റൊരു മികച്ച സൈഫൈ മൂവിയാണെന്ന് പറയാം. ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ ഫീൽ ഗുഡ് മൂവി അല്ലെ, അല്ലെങ്കിൽ സാധാരണ മൂവി അല്ലേ എന്നൊക്കെ
നമുക്ക് തോന്നും എന്ന രീതിയിലാണ് സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ സൈഫൈ തന്നെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പല സിനിമകളും യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പി കെയിലൊക്കെ എങ്ങനെയാണ് സൈഫൈ കോൺസെപ്റ്റിനെ എടുത്ത് എവിടെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിനെ എടുത്ത് ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അതിനിടയിൽ എങ്ങനെ ഈ കോൺസെപ്റ്റിനെ അപ്ലൈ ചെയ്യാമെന്ന് വ്യക്തമായിട്ട് എടുത്ത് കാണിച്ചിരുന്ന മൂവിയായിരുന്നു ഈ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ഒരു ചെറിയ റോബോട്ട് വന്ന് ഒരു ഏരിയയുടെ തന്നെ രൂപം മാറ്റിയെടുക്കുന്ന അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻസ് മാറ്റിയെടുക്കുന്ന ഒരു അച്ഛൻ മകൻ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു രീതിയിലുള്ളൊരു മൂവിയായിരുന്നു ഈ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന മൂവി. സോ അത്തരത്തിലുള്ളൊരു കോൺസെപ്റ്റിന് അല്ലെങ്കിൽ മികച്ച ഒരു റോബോട്ടിക് സൈഫൈ കോൺസെപ്റ്റിന് നമ്മളിപ്പോൾ ശങ്കറൊക്കെ എന്തിനിൽ ചെയ്ത ഒരു വിഷ്വൽ ട്രീറ്റ് പോലത്തെ ഒരു സാധനം തന്നെ അതേപോലെ ഒരു റോബോട്ടിനെ എടുത്ത് രണ്ടുപേരുടെ ലൈഫ് മാറ്റിയെടുക്കുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തൊരു മൂവിയാണ് ഈ ഒരു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. മറ്റൊന്ന് 2011 പുറത്തിറങ്ങിയ 7 അറിവ്. ഇത് ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു മൂവി തന്നെയാണ്. ഒരുപാട് പേര് ചിലപ്പോൾ ഈ സിനിമയെ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കോൺസെപ്റ്റിനെ ആ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ കിഡിലായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തത്. കുറച്ച് ഓവറായിരുന്നു സിനിമ എന്നത് മാത്രമാണ് പ്രശ്നം. പല ആക്ഷൻ സീക്വൻസുകളും സിനിമ കുറച്ച് ഓവർ എക്സാഗറേറ്റഡ് ആയിട്ട് ചെയ്തു പോയി. പക്ഷേ അതിലുപയോഗിച്ചിരിക്കുന്ന കോൺസെപ്റ്റ് ഇപ്പോൾ ബോധിധർമ്മ എന്ന പോലെ ഒരാൾ അത് അയാളുടെ ഡി എൻ എ അതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വന്നു, അത് ഉപയോഗിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം, ഒരു വൈറസ് അറ്റാക്ക്, ഒരു മെഡിക്കൽ ത്രില്ലറായിട്ട് സിനിമയെ മാറ്റിയെടുക്കുക എന്നിങ്ങനെയൊക്കെ ഒരുപാട് കോൺസെപ്റ്റുകൾ ചർച്ച ചെയ്ത് പോകുന്ന ഒരു നല്ല തമിഴ് സൈഫൈ മൂവി തന്നെയായിരുന്നു 7 അറിവ്. മറ്റൊന്ന് 2013 പുറത്തിറങ്ങിയ റെഡ് ട്രെയിൻ. ഇതിപ്പോൾ വളരെ പൂറായിട്ടുള്ള VFX കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വളരെ ലോ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു മലയാളം സൈഫൈ മൂവിയാണ് ഈ ഒരു റെഡ് ട്രെയിൻ എന്ന് പറയാം. ഭയങ്കര അൺറൈറ്റഡ് ആണ്, അധികം പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഈ സിനിമ. നാരായണൊക്കെ പ്രധാന വേഷത്തിന്ന് ഈ ഒരു സിനിമ ആ ഒരു കോൺസെപ്റ്റിനെ വേറിട്ട രീതിയിൽ ചർച്ച ചെയ്യുന്ന, ഇപ്പോൾ ഏലിയൻ അറ്റാക്ക് ഒക്കെയാണ് പക്ഷെ അതിനെ വേറെ രീതിയിൽ ചർച്ച ചെയ്ത് പോകുന്നത്. നമ്മളിപ്പോൾ അനൈലേഷൻ എന്നൊരു മൂവിയില്ലേ ഹോളിവുഡിൽ, ഏകദേശം അതിൻ്റെതായ കോൺസെപ്റ്റുകളൊക്കെ പോലെ തന്നെയുള്ള ഒരു മൂവിയാണെന്ന് പറയാം ഈ ഒരു ചിത്രം. സോ ഭയങ്കര അൺറൈറ്റഡ് ആയിട്ടുള്ള ലോ ബഡ്ജറ്റുള്ള ഒരു നല്ല മലയാളം സൈഫൈ മൂവി തന്നെയാണ് റെഡ് ട്രെയിൻ. മറ്റൊന്ന് 2016 പുറത്തിറങ്ങിയ ഇരുമുഖൻ. വിക്രം ഡബിൾ റോളിൽ എത്തിയ ഒരു നല്ല സൈഫൈ മൂവി തന്നെയായിരുന്നു ഇരുമുഖൻ. ഒരു ആക്ഷൻ പാക്ക്ഡ് മൂവി ആയിരുന്നു, സൈഫൈ കോൺസെപ്റ്റ് തന്നെയായിരുന്നെങ്കിലും കുറച്ചും കൂടി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ സൈഫൈ കോൺസെപ്റ്റിനെ നമ്മൾ ഒരു പരിധി വരെ വെച്ചായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഉപയോഗിക്കുന്ന സ്പീഡ് എന്ന ഒരു ഇൻഹേലർ അത് വെച്ചായിരുന്നു സിനിമ മുഴുവനായിട്ട്. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ ഒരു ആക്ഷൻ പാക്ക്ഡ് അല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് മൂവി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു തമിഴ് സൈഫൈ മൂവി ആയിട്ട് പറയാം ഇരുമുഖൻ എന്ന വിക്രം ചിത്രം. മറ്റൊന്ന് 2022 പുറത്തിറങ്ങിയ ആവാസി വ്യൂഹം. ഒരു നല്ല മലയാളം സൈഫൈ മൂവിയാണ് ആവാസി വ്യൂഹം എന്ന് പറയാം. അത് കുറച്ച് അൺറൈറ്റഡ് ആണ്, അധികം പേര് കണ്ടിട്ടുണ്ടാവില്ല. കാരണം അത് ഡയറക്റ്റ് സോണി ലിവിലൊക്കെ OTT റിലീസ് ചെയ്തൊരു മൂവിയാണ്. സിനിമ ചർച്ച ചെയ്യുന്നൊരു ആംഫീബിയൻ ഹണ്ട് തന്നെയാണ്. എന്താണ് എങ്ങനെ എങ്ങോട്ടാണ് സിനിമ പോകുന്നത്, എന്താണ് അതിൻ്റെ സ്റ്റൈൽ എന്നുള്ളതൊക്കെ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഒരു നോർമൽ ഡോക്യുമെൻ്ററി ആയിട്ട് അല്ലെങ്കിൽ അതിനെ മോക്കി എന്ന രീതിയിലുള്ള ഒരു മോക്യുമെൻ്ററി മോഡിലൊക്കെയാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. സോ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോകുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ വെച്ച് വളരെ നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു മൂവിയാണ്. ഇതിന് ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ തന്നെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ളതും ബെസ്റ്റ് ഫിലിമിനുള്ള അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ സിനിമ തന്നെയാണ് ആവാസ വ്യൂഹം. കണ്ടിട്ടില്ലാത്തതുണ്ടെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. ഒരു നല്ല സൈഫൈ കോൺസെപ്റ്റിനെ ഗ്രൗണ്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ള ഒരു നല്ല മലയാളം സൈഫൈ മൂവിയാണ് ഈ ഒരു ആവാസ വ്യൂഹം. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ത്യയിൽ വെച്ച് തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സൈഫൈ മൂവി എന്നുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇതിൽ ഒരുപാട് പേർക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ മൂവീസ് ഏതെന്ന് അല്ലെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.